Hi friends, in the recipe nalleru naadan mutton varatta recipe aanu ṭo appo ee recipe ingalkku ellarkkum theerchayittum ishtavunu vicharikkunnu ishtayittundengil ellarum onnu try cheyidokkane appo nammal nere video lkku poyalo video kaanna samayathu aarengil subscribe cheyada kaanna kootukaarundengil onnu kerri subscribe cheyane appo adinayittenne 1/2 tablespoon cheriya jeeraga eduthittunde പിന്നെ കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമല്ലി നാല് പച്ചമുളക് ഇതിന്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ് മട്ടനൊക്കെ നമ്മൾ ഇവിടെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് തന്നെയാണ് മാറ്റി കൊടുക്കുന്നത് മസാലകളൊക്കെ മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക ട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മൾ എല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമ്മൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അരപ്പെല്ലാം നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണിച്ചപ്പോൾ നാല് പച്ചമുളക് കാണിച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണ ആട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എരിവുള്ളതായതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/4 ടീ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മുളക് പൊടി നമ്മൾ ഇതിലേക്ക് തീരെ ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു മസാല നമ്മൾ മട്ടൽ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അരപ്പൊക്കെ നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഗ്രേവി ആയി കിട്ടും അപ്പോൾ ഇതൊരു കളറില്ല എന്നൊന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട കാരണം ഒക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളതാണല്ലോ പിന്നെ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കളറ് അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ മട്ടൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ കുക്കറിൽ വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുക്കറിലും വെക്കട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുക്കറിന് ചെറിയൊരു എന്താണ് വിസിലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാനിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളൊരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ തിള വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മട്ടന് ഇതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യത്തിനുള്ളൊരു ഗ്രേവി ഉണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല ഇനി നമ്മളിതൊന്ന് തൂമ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് തന്നെ ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ചധികം തന്നെ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായെന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഏകദേശം മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം